യഥാർത്ഥത്തിൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് വെടിപൊട്ടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് അത് ഉഗ്ര ശബ്ദത്തോടെ ഭയങ്കരമായിട്ട് സ്ഫോടനം. എന്താണെന്നാലും അത്രയും നമ്മൾ ഇങ്ങനെയൊക്കെ വെടിപൊട്ടുന്ന നമുക്ക് വെടിപൊരുത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും സ്ട്രോങ് ആയിട്ട് എല്ലാവരും ആ തെയ്യത്തിന് വന്ന സമയത്ത് എല്ലാവരും ഫോക്കസ് ഇങ്ങനത്തെ ആയതുകൊണ്ട് ആർക്ക് പെട്ടെന്ന് ആ സമയത്ത് തെയ്യം ഉറഞ്ഞ് തുള്ളുന്ന സമയമാണ്. ലാസ്റ്റ് എൻഡ് ഉറഞ്ഞു തുള്ളുന്ന കുളിച്ചോട്ടത്തിന് മൂവളം കുളിച്ച വേണ്ടിയില്ല, കുളിച്ചോറ്റ തെയ്യത്തിന്റെ കുളിച്ചോറ്റ. അതിനാണ് ഏറ്റവും കൂടുതൽ ആള് വീട് വരുന്നതും എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടി ആള് കൂടുതൽ ഉണ്ടായിരുന്നു. ഇതിനുള്ളിൽ നിൽക്കാൻ പറ്റില്ല ആ സ്ഥലത്ത്, അത്രയും ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങാനും പറ്റില്ല. അപ്പൊ കൂടുതൽ ആളും ഇങ്ങനെ ആടെ നോക്കാൻ നിൽക്കും. ആടെ തന്നെ വെടിപൊട്ടിക്ക് കാണുന്ന പൊട്ടി അടുത്തടുത്ത് അതിന്റെ പുറകുന്ന പൊട്ടിച്ചോണ്ട്. സാധാരണ ഈ വെടിക്കെട്ട് നടക്കുക കുറച്ചുകൂടി ദൂരത്തോട്ടാണ്. നമുക്ക് വെടിക്കെട്ടായിട്ടില്ല, ചെറിയ ചെറിയ പടക്കങ്ങൾ പൊട്ടിക്കുന്നില്ല. വെടിക്കെട്ട് എന്ന് പറയാൻ പാടില്ല, അത്ര ചെറിയൊരു പടക്കം പൊട്ടിക്കുന്നു. പക്ഷെ ഇന്ന് പൊട്ടിക്കേണ്ട വെടി ഒരു അഞ്ചാറ് ഓല വെടി അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനുള്ള വേണ്ട ഒന്നാകെ പൊട്ടിയോണ്ട് ഇത്രയും ദുരന്തം വന്നു. അത് അത്രയും നിന്നായത് വലിയൊരു വെടിക്കെട്ടായിട്ട് ഇവിടെ ഇല്ല, അങ്ങനത്തെ സംഭവമില്ല. നമ്മൾ ചെറിയ ചെറിയ പടക്കങ്ങൾ പൊട്ടിക്കുന്നല്ലാതെ വെടി കെട്ട് തന്നെ സംഭവമില്ല. ഒരു തെയ്യം വരുമ്പോൾ ആ തെയ്യത്തിന് വേണ്ടി ഒരു വെടി പൊട്ടിക്കുന്നല്ലാതെ പ്രത്യേകിച്ച് വെടിക്കെട്ടായിട്ടൊരു സംഭവം നടത്തല്ല. നമുക്ക് വെടിക്കെട്ടിനായിരുന്നില്ല പ്രാധാന്യം, അല്ല പ്രാധാന്യമില്ല, വെടിക്കെട്ടിന് പ്രാധാന്യമില്ല, തെയ്യത്തിന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അടുത്ത് എല്ലാവരും വരുന്നത്. വെടിക്കെട്ട് അങ്ങനെ വലിയ അതൊന്നും ഇല്ല, ആടെ വെടി പൊട്ടി ഇവിടെ തെയ്യം നടക്കും, അത്രയും സംഭവമാണ്. പക്ഷെ ഇത് ഒന്നാകെ പൊട്ടിയുണ്ട്, അതിൽ വലിയ ദുരന്തമായി മാറിയെന്നല്ലാതെ വെടിക്കെട്ട് ആ സമയത്തൊരു അവസ്ഥ. ഇത് ആദ്യത്തെ എത്ര വർഷം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നമ്മളെ അമ്പലമായത് തന്നെ ഉണ്ടല്ലോ. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം, അതിങ്ങനെ ഞാൻ അവിടെ നിന്നില്ല, ഇവിടെ കാണുന്നത് ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം അത്രയും പൊട്ടി. നമ്മൾ ഈ പുറത്തിട്ട് കാണുന്ന നമ്മളെ സ്വന്തം കാണുമ്പോൾ അത്രയായിട്ട് ഭയങ്കര ഷോക്ക് പോലെ തന്നെ ആയിരിക്കും. ആ ഞാൻ 10 മണിവരെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി, എൻ്റെ വീട്ടിൽ ആളില്ലാതുകൊണ്ട് വീട് പൂട്ടിയിട്ട് ഇങ്ങോട്ട് വരട്ടെ പറഞ്ഞു. എൻ്റെ മകനാണ് ഒരു 10-20 ആൾ ആംബുലൻസ് കയറ്റി മാംഗ്ലൂരേക്ക് ഏജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതിൽ 2-3 എൻ്റെ ബന്ധുക്കളുണ്ട്, അപ്സര വിജയൻ, പിന്നെ വേറെ ഹൗസിൽ നിന്ന് പിരിഞ്ഞ ഒരു രാമേന്ദ്രൻ, പിന്നെ ഇവിടെ മന്നമുറുള്ളൊരു കുട്ടൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, അവർക്കെല്ലാം വളരെ ഗുരുതരമായിട്ട് പരിക്കുണ്ട്. പിന്നെ ഇവിടെ ഈ കസ്തൂർബ സൊസൈറ്റിൻ്റെ പ്രസിഡൻറ്റ് പുഷ്പേട്ടി, ഇവർക്കും നല്ല പരിക്കാണ്. പിന്നെ പടന്നക്കാടിൽ എൻ്റെ ബന്ധു തന്നെ ഒരു TV രാജൻ, മോനി നല്ല പരിക്കുണ്ട്. അങ്ങനെ മംഗലാപുരത്തിൽ 22 ആളും ഏകദേശം 50% മുതൽ 80% വരെ പൊളിഞ്ഞിട്ട് ആൾക്കാരുള്ളത് മാംഗ്ലൂർ ഏരിയ ഹോസ്പിറ്റലിൽ. എൻ്റെ മകനും ഇപ്പോൾ അവിടെ ഉണ്ട് അത്ര. ഓനിന്ന് ബാംഗ്ലൂരേക്ക് പോകേണ്ടതാണ്. നീ ഇപ്പം വീടിന്ന് മൊബൈലും നഷ്ടപ്പെട്ടു, മൊബൈൽ കാണാം. ഇവിടുത്തെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികളിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. അപ്പോൾ ഈ ഉത്സവത്തിനോട് ചടങ്ങുകളുടെ ഒരു ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് അസ്വാഭാവികമായിട്ട് നടന്ന ഒരു സംഭവമായിട്ട് ഇത് കാണാൻ പറ്റും അല്ലേ? കാരണം ഇത് ഈ അമ്പലത്തിൽ സാധാരണ ഉണ്ടായി വളരെ സൈലൻ്റായിട്ട് വളരെ ഇതായിട്ട് ചിട്ടയോടുകൂടി നടക്കുന്ന ഒരു ഉത്സവ ചടങ്ങാണ്. അപ്പോൾ ഇത് നിർഭാഗ്യവശാലും സംഭവിച്ചു പോയതാണ്. പക്ഷേ ഈ സ്ത്രീകൾ അടങ്ങുന്ന ഈ ഭാഗത്താണ് ഇത് സംഭവിച്ചു പോയതുകൊണ്ട് സ്ത്രീകൾക്ക് കുട്ടികൾക്കും കുറച്ച് പരിക്ക് പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.